കൊല്ലത്തെ കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അടിയുറച്ച കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. തെക്കൻ കേരളത്തിൽ കോൺഗ്രസിന് ഏറ്റവും പ്രതീക്ഷയേകുന്ന ജില്ലയാണ് കൊല്ലമെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തെളിഞ്ഞതാണ്. കരുനാഗപ്പള്ളിയിലും കുണ്ട്രയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അട്ടിമറി വിജയം നേടിയപ്പോൾ കൊല്ലത്ത് മുകേഷിൻ്റെ 2016 ഭൂരിപക്ഷമായ 18,000 നിന്ന് വെറും 2,800 കുറയ്ക്കാൻ സാധിച്ചു. ഇടതുകോട്ടയെന്ന് അറിയപ്പെടുന്ന കൊട്ടാരക്കരയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ താരതമ്യേന അറിയപ്പെടാത്ത വനിതാ സ്ഥാനാർത്ഥിയോട് വെറും 10,000 മാത്രം ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കൊല്ലം കൂടാതെ കുന്നത്തൂരിലും ചവറയിലും 5,000 താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥികൾ തോറ്റത്. ഇങ്ങനെ സാധ്യതകൾ ഏറെ ഉണ്ടായിട്ടും കൊല്ലത്ത് കോൺഗ്രസിൻ്റെ സംഘടനാശേഷി ഇപ്പോഴും ദുർബലമാണ്. അത് നാൾക്ക് നാൾ ക്ഷയിച്ചു വരികയാണ്. ഇതാണ് കഴിഞ്ഞ ആഴ്ച നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. ഒരിടത്തും കോൺഗ്രസ് വിജയിച്ചില്ലെന്ന് മാത്രമല്ല, കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് CPM പിടിച്ചെടുക്കുകയും ചെയ്തു. തെന്മല പഞ്ചായത്തിലെ ഒറ്റക്കൽ 5 വാർഡിലാണ് CPM അട്ടിമറി വിജയം നേടിയത്. 23 വർഷമായി കോൺഗ്രസ് വിജയിച്ചു വന്ന സീറ്റാണത്. കോൺഗ്രസിൻ്റെ കുത്തക സീറ്റായിരുന്നു. ആദിച്ചനല്ലൂർ പഞ്ചായത്തിലെ പുഞ്ചിരിച്ചിറ വാർഡ് CPMൽ നിന്നും BJP പിടിച്ചെടുത്തപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും 175 വോട്ടാണ്. CPM കഴിഞ്ഞാൽ കോൺഗ്രസിനാണ് ജില്ലയിൽ ഏറെ ശക്തിയുള്ളതെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ അത് വേണ്ട വിധം പ്രകടമാക്കാൻ കഴിയുന്നില്ല. ഗ്രൂപ്പിസവും പടലപ്പിണക്കങ്ങളും പാർട്ടിയെ ഓരോ ദിവസവും ദുർബലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജില്ല പൂർണ്ണമായും UDFനൊപ്പമായിരുന്നു. കൊടുക്കുന്നിൽ സുരേഷും പ്രേമേന്ദ്രനും ജയിച്ചു കയറിയത് മാന്യമായ ഭൂരിപക്ഷത്തിൽ തന്നെയാണ്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിയിട്ടും സംഘടനാ തലത്തിൽ കാര്യമായ ഒരു മാറ്റവും സൃഷ്ടിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയുന്നില്ല. പ്രായാധിക്യത്താൽ DCC പ്രസിഡന്റിന് ജില്ലയുടെ മുക്കിലും മൂലയിലും ഓടിയെത്താനാകുന്നില്ല. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റ് ഭാരവാഹികളാകട്ടെ വെറും ഭാരം താങ്ങികളായി മാറി. ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. DCC പ്രസിഡന്റ് മുള്ളണമെങ്കിൽ കൊടുക്കുന്നിൽ സുരേഷ് പറയണം. അതാണ് അവസ്ഥ. അതിന് കാരണം കൊടുക്കുന്നിൽ സുരേഷിൻ്റെ നോമിനിയായിട്ടാണ് അദ്ദേഹം DCC പ്രസിഡന്റ് ആയത്. കൊടുക്കുന്നിൽ സുരേഷിൻ്റെ പകരക്കാരനായി അദ്ദേഹത്തെ വെറും ബൊമ്മയായി ഇരുത്തിക്കൊണ്ട് കൊടുക്കുന്നിലാണ് DCC ഭരിക്കുന്നത്. കൊടുക്കുന്നിൽ KPCC പ്രസിഡന്റ് മാത്രമല്ല, DCC പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഇങ്ങേ അറ്റത്ത് ബൂത്ത് പ്രസിഡന്റ് വരെയാണ്. ഒന്നും നടക്കുന്നില്ലെന്ന് മാത്രം. പട്ടിയൊട്ട് തിന്നത്തുമില്ല, പശുവിനെയൊട്ട് തീറ്റിക്കത്തുമില്ല. അതാണ് അവസ്ഥ. CKശവൻ, കുമ്പളത്ത് ശങ്കുപിള്ള, TM വർഗീസ്, R ശങ്കർ, CM സ്റ്റീവൻ തുടങ്ങിയ മഹാരഥന്മാർ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് ജില്ലയിൽ ജനങ്ങളിൽ നിന്ന് ഓരോ ദിവസവും അകന്നകന്നു പോകുന്നത്. കശുവണ്ടി തൊഴിലാളികൾക്ക് നിർണായക സ്വാധീനമുള്ള ജില്ലയാണ് കൊല്ലം. കശുവണ്ടി വ്യവസായ തൊഴിൽ മേഖലകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കടുത്ത പ്രതിസന്ധിയിലാണ്. നൂറുകണക്കിന് സ്വകാര്യ ഫാക്ടറികൾ വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്നു, കാട് പിടിച്ച് കിടക്കുന്നു. പൊതുമേഖലയിലെ വിരലെണ്ണാവുന്ന ഫാക്ടറികളിലും വല്ലപ്പോഴുമാണ് തൊഴിൽ ലഭിക്കുന്നത്. ഇടത് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കാത്തതിനാൽ കശുവണ്ടി തൊഴിലാളികൾ ജീവിതം തള്ളി നിൽക്കാൻ പോലും പെടുന്ന പാട് ചില്ലറയല്ല. ഈ സാഹചര്യത്തിൽ അവർക്കൊരാശ്വാസകിരണം പോലും നൽകാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. ഒരു സമയത്ത് കശുവണ്ടി തൊഴിലാളികളുടെ ആശ്രയമായിരുന്നു കോൺഗ്രസ്. കശുവണ്ടി തൊഴിലാളികളെ സംഘടിപ്പിച്ച് കോൺഗ്രസ് ശക്തമായി മുന്നേറിയിരുന്നതാണ്. അതിനൊക്കെ അന്തരിച്ച എഴുവൺ സത്യശീലനൊക്കെയാണ് അതിന് മുന്നിൽ നിന്നിരുന്നത്. ജില്ലയിൽ കോൺഗ്രസ് ക്ഷയിക്കുന്നിടത്ത് BJP സാന്നിധ്യം അറിയിക്കുകയാണ്. ജില്ലയിൽ കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ കൊടുക്കുന്നിൽ സുരേഷ് നടത്തുന്ന ഗ്രൂപ്പ് പോരാട്ടം അവസാനിപ്പിക്കണം. സംസ്ഥാനത്ത് മറ്റെങ്ങുമില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ ഗ്രൂപ്പ് കളി. മറ്റെല്ലായിടത്തും A ഗ്രൂപ്പ് ഒന്നേ ഉള്ളൂ. ഇവിടെ A ഗ്രൂപ്പിൽ തന്നെ കൊടുക്കുന്നിൽ ഗ്രൂപ്പുമുണ്ട്. ഗ്രൂപ്പ് കളി എന്ന് അവസാനിക്കുന്നു, അന്നേ ഈ പാർട്ടി ജില്ലയിൽ ഗുണം പിടിക്കൂ.